ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഉടൻ തന്നെ കോമഡി യൂട്യൂബ് ിൽ സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടുനിൽക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണിപ്പോഴും വിഷയത്തിൽ തീരുമാനമെടുക്കാൻ എറണാകുളം മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് എതിർപ്പ് ഉന്നയിച്ച മകൾ ആശയെ അനുനയിപ്പിക്കാൻ സിപിഐഎം ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ശ്രമം തുടങ്ങി ആശയെ ചില രാഷ്ട്രീയ ആയുധമാക്കിയെന്ന് എം എം ലോറൻസിന്റെ മകൻ എം എൽ സജീവൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ശനിയാഴ്ച അന്തരിച്ച എം എം ലോറൻസിന്റെ ഭൗതിക ശരീരം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകാൻ കഴിയില്ലെന്നും പള്ളിയിൽ സംസ്കരിക്കണമെന്നുമാണ് മകൾ ആശാ ലോറൻസിന്റെ നിലപാട് വിഷയത്തിൽ തീരുമാനമെടുക്കാൻ എറണാകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉപദേശക സമിതി രൂപീകരിച്ചു പ്രിൻസിപ്പൽ ഫോറൻസിക് വിഭാഗം മേധാവി അനാട്ടമി മേധാവി സുപ്രണ്ട് വിദ്യാർത്ഥി പ്രതിനിധി എന്നിവർ സമിതിയിൽ അംഗങ്ങളാണ് കുടുംബത്തോട് നാളെ സമിതിക്ക് മുന്നിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം എം എം ലോറൻസിന്റെ മരണം ചിലർ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തെന്ന് മകൻ എം എൽ സജീവൻ ആരോപിച്ചു പത്തു വർഷത്തിലേറെയായി പിതാവ് ആശയുമായി സംസാരിക്കാറില്ലെന്നും എം എൽ സജീവൻ എന്റെ ആളായിട്ട് എന്റെ അറിവിലില്ല അത്രയ്ക്ക് ഡീപ്പായിട്ട് അറിയില്ല വേറെ ചില കാരണങ്ങൾ കൊണ്ടുള്ള ദേഷ്യങ്ങള് ഇതിൽ കൂടി പ്രചരിപ്പിക്കണ്ടാവും അല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇതായിട്ടുള്ള റീസണിംഗ് ഉണ്ടാവും ന്യായീകരണങ്ങളുണ്ടാവും പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യുകയും എക്സ്പ്ലോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് ഒട്ടും അത് ഹ്യൂമാനിറ്റേറിയൻസേഷനിലെ ടൂളായിട്ട് ഉപയോഗിക്കുന്നു അവൾക്ക് അവൾക്കതിനുള്ള പക്വതയുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും വിഷയത്തിൽ കുടുംബാംഗങ്ങളും സി പി എം ജില്ലാ നേതൃത്വവും അനുനയ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ അഭിപ്രായം അനുസരിച്ച് വേണം തീരുമാനമെടുക്കാൻ കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സി പി ഐ എമ്മും സി ഐ ടി എറണാകുളത്ത് സ്വീകരിച്ചത് മൃതശരീരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ലോറൻസിന്റെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് വിധേയമായി ചെയ്യണമെന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളുള്ളത് അതിന് വ്യത്യസ്തമായ ഒരു നിലപാട് ഒരു മകൾ പ്രകടിപ്പിച്ചു അത് അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന വിഷയമല്ല തന്റെ ആവശ്യം അംഗീകരിച്ചില്ലായെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് തീരുമാനം